ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പതാ നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ഡയറക്റ്റ് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പതാ ഇന്ന് ചേട്ടായിയുടെ ചേച്ചിയുടെയും 15-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പതാ ഞങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ അതിനനുവദിച്ചില്ല. അവസാനം എന്താ, ഞങ്ങൾ മാത്രമായി, മറ്റ് പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രം. അപ്പതാ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ചേട്ടായിയുടെയും ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ചെറുതായിട്ടൊരു കേക്ക് കട്ട് ചെയ്ത് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എന്നാൽ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് കേക്കും കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാ എല്ലാവരും നിരക്കൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ, ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ താമസമാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇതാ ക്യാമറയൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഇതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഇവർക്ക് നമുക്ക് 15-ാമത്തെ വിവാഹ വാർഷികത്തിൻ്റെ ആശംസകളൊക്കെ നേരാം. എന്താ അങ്ങനെ അപ്പനും അമ്മയും മക്കളെല്ലാവരും കൂടി ചേർന്നതാ 15-ാമത്തെ വിവാഹ വാർഷികത്തിന് കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ അതാ സന്തോഷത്തോടെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുകയാണ്. ചെറിയൊരു സങ്കടമുണ്ട്, ഫ്രണ്ട്സിനൊന്നും എത്താൻ പറ്റാത്തതിൻ്റെ. പക്ഷെ അതൊക്കെ ഞങ്ങൾ ഇതാ മാറ്റി വെച്ചിട്ട് ഈ നിമിഷം ഇതാ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ആഘോഷിക്കുകയാണ് കേട്ടോ. ഇതപ്പോൾ നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. നല്ല സ്പോഞ്ചും ചോക്ലേറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിൻ്റെ അകത്ത് ക്രീം ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഒത്തിരി മധുരമുള്ള ചോക്ലേറ്റ് അല്ല, പക്ഷെ നല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കേക്കിന് മുകളിലെ ആ വൈറ്റ് പോർഷൻ എടുത്ത് മുറിച്ചു എന്ന് പറഞ്ഞതാ ഇവിടെ വാവച്ചനും പൊന്നും അവിക്കുട്ടനൊക്കെ ഇട്ടതാ വാഴക്കായി. വാവച്ചൻ കരഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി അവനെ സോപ്പിട്ട് വിളിച്ചോണ്ട് വരണം, അത് പൊട്ടിക്കരുതെന്ന് അവൻ പറഞ്ഞു തരുന്നില്ല, അവർക്കും ഷെയർ ചെയ്ത് തരുമെന്ന്. അപ്പം അത് കേൾക്കാത്തത് അവർ പൊട്ടിച്ചു. അപ്പം അതിൻ്റെ വിഷമത്തിലാണ് കേട്ടോ. ഞാൻ കൊടുത്തൊന്നുമില്ല. ചേച്ചി ആ ചോക്ലേറ്റ് കുടിക്കല്ലേ, ഇത് അവർക്ക് കൊടുത്തു. അത് അവനെ പോയി ഞാൻ സൂപ്പിട്ട് പോട്ടെ. ഞാൻ ആർക്കും കൊടുത്തില്ല. കേക്ക് അറിഞ്ഞും പുറഞ്ഞും കട്ട് ചെയ്യുന്ന സാലസ് കറിയാ. അതിൻ്റെ ഓരോരുത്തർക്ക് ഓരോ സ്പൂൺ കൊടുക്ക. ഒമ്പതെണ്ണം വേണം. മിണ്ടി ഇറക്കിട്ട് പറഞ്ഞാ മതി. കേക്കെങ്ങനെയുണ്ട്? ആ അത്രയും മതി കേട്ടോ കുഞ്ഞാ. നിങ്ങളത് എവിടെ പോയിരുന്നു കഴിച്ചു? ഇവിടെ 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 ഇരുന്നു. ഇതിന്റെ ചുറ്റും ഇതിന്റെ ചുറ്റും ഇരിക്കുക. കേക്ക് വേണ്ട, എന്നാ എത്ര എടുത്താ മതിയേ. ആരടാ എന്റെ കേക്ക് എടുത്തോണ്ട് പോയ? ഇവിടെ വെക്കണ എന്റെ കേക്ക്. ഇതാ ഇപ്പോൾ സമയം രാത്രി 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വെഡിങ് ആനിവേഴ്സറിയുടെ സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടേക്കാണെന്നൊരു തീരുമാനം ഇല്ലാണ്ട് അടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് നോക്കാം
ഇങ്ങോട്ടാന്ന്. ഇതങ്ങനെ ഞങ്ങളിപ്പോ വെറൈറ്റി ഫുഡ് തപ്പി നടക്കുകയാണ് കേട്ടോ. നമ്മള് കഴിക്കാൻ പോകാത്ത ഒരു സ്ഥലത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു പോവുകയാണേ. അവസാനത നമ്മള് സ്ഥലം കണ്ടെത്തി. ഞങ്ങളിതാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം നാല് കെട്ട്. വെള്ളത്തിന്റെ സൈഡാണോ പുറത്തിരുന്നാണോ കഴിക്കുന്നത്? ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലമാണ് കേട്ടോ. നാല് കെട്ട്. ഫസ്റ്റ് അവര് നമുക്ക് തന്നത് നട്ട്സ് ആണ് കേട്ടോ. ദാ ഈ ഇരിക്കുന്നതായിട്ട് കഞ്ഞിവെള്ളം. ഞങ്ങളുടെ ഫുഡ് വന്നോണ്ടിരിക്കുന്നു. മത്തിക്കറി കപ്പ. മത്തിക്കറി ഞങ്ങൾക്ക് വേണ്ട. അതെന്താ മട്ടനാണോ? മട്ടൻ സ്റ്റൂ. മട്ടൻ സ്റ്റൂ അത് ചിക്കൻ ലോലിപ്പോപ്പ ബീഫ് ഫ്രൈ. അതെ ഒരു ചിക്കൻ ലോലിപ്പോപ്പ് വരാനില്ലേ? അപ്പം വരാനുണ്ട്. അപ്പൊ നമ്മ അവിടെ ഇരുന്നേ. ചിക്കൻ നാടൻ കറി അല്ലേ? ഫസ്റ്റ് ഞങ്ങൾ കഴിക്കുന്നത് ചിക്കൻ ലോലിപ്പോപ്പ്. എനിക്ക് വേണ്ട. എല്ലാവരും ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കപ്പയും അപ്പവും പൊറോട്ടയും പിന്നെ അതിൻ്റെ കൂട്ടത്തില് ചിക്കൻ മട്ടൻ ബീഫ് ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളെ ഇന്നത്തെ സ്പെഷ്യൽ. ഇതാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ അവശരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിയാറായി. ഇനി മക്കളൊക്കെ കഴിച്ച് തീരാനുള്ളൂ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. കടലിൻ്റെ ഒരു സൈഡിലാണ് ഈ നാലുകെട്ട് ഉള്ളത്. നല്ല കടൽ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇനി ഓണമൊക്കെ കഴിഞ്ഞുകൊണ്ടാണോന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഷോപ്പിൻ്റെ ഉള്ളിൽ, റെസ്റ്റോറൻ്റ് ഉള്ളിൽ നന്നായിട്ട് അവർ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പൂമാലകളൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിലവിളക്കൊക്കെ തെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓണം കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഇതെവിടെയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. ഇതാ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കടലിൻ്റെ സൈഡാണ് കേട്ടോ. ഇരുട്ടായതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. കഴിക്കാനായിട്ട് വിസ്തരമായ സ്ഥലമുണ്ട് ഇവിടെ പുറത്ത്. കഴിക്കാനായിട്ട് പുറത്തിരുന്ന് കഴിക്കേണ്ടവർക്ക് കഴിക്കാം, ഉള്ളിലിരുന്ന് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. കടലൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. ഇതാ കണ്ടോ ഒരു ആൾക്കാരിരുന്ന് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്.
അപ്പം നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി, ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ നാലുകെട്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബംഗാളി നൈറ്റ് ക്ലബ്, പാകിസ്ഥാൻ നൈറ്റ് ക്ലബ്, സൗത്ത് ഇന്ത്യൻ നൈറ്റ് ക്ലബ്, അങ്ങനെ കുറേ നൈറ്റ് ക്ലബ്ബുകളൊക്കെ നമുക്ക് ഇവിടെ ചുറ്റും കാണാൻ പറ്റുമേ. അപ്പോൾ ഇതാ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നതിന് ശേഷം ഇതാ നമ്മളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം സമയം ഏകദേശം 2 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങാനുള്ള സമയമുള്ളൂ. അപ്പോൾ ഇതാ എല്ലാവരും വണ്ടിയിലോട്ട് കയറുന്നു. നമ്മുടെ വീഡിയോ അപ്പം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.